റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കും മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ട്രംപും യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നവംബർ 8 ഒരു ഫോൺ സംഭാഷണം നടന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കോളിൽ എക്സ്ഇഇയും പ്രമുഖ അമേരിക്കൻ വ്യവസായിയുമായ ഇലോൺ മസ്കും പങ്കെടുത്തതായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവേചനരഹിതമായ കൊലപാതകം ഉടൻ അവസാനിപ്പിക്കുമെന്നും യുദ്ധത്തിൽ ലാഭം കൊയ്യുന്നവർക്കുള്ള സമയം കഴിഞ്ഞെന്നുമാണ് ഇതിനുശേഷം മസ്ക് എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. യുക്രൈനായുള്ള ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് പ്രഗത്ഭരായ എക്സ് കമന്റേറ്റർ മരിയോ നൌഫലിന്റെ അവകാശവാദത്തിനുള്ള മറുപടിയായാണ് ഇത്തരമൊരു പ്രതികരണം മസ്ക് നടത്തിയിരിക്കുന്നത്. റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ 800 മൈൽ സൈനികരഹിത മേഖല ട്രംപ് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതുപ്രകാരം റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ നിലനിർത്തുകയും കൂടാതെ 20 വർഷത്തേക്ക് നാറ്റോയിൽ ചേരില്ലെന്ന് യുക്രൈൻ സമ്മതിക്കുകയും ചെയ്യുമെന്നാണ് മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത്. യുക്രൈന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് തുടരുന്നതിന് പകരമായി 20 വർഷത്തേക്ക് നാറ്റോയിൽ ചേരില്ലെന്ന് യുക്രൈൻ വാഗ്ദാനം ചെയ്തു എന്നാണ് പ്രമുഖ മാധ്യമ സ്ഥാപനമായ ന്യൂസ് വീക്ക് ചൂണ്ടിക്കാട്ടുന്നത്. ഈ പദ്ധതി പ്രകാരം അതിർത്തിയിലെ മുൻനിര പ്രദേശങ്ങൾ മരവിപ്പിക്കപ്പെടും. ഇരു രാജ്യങ്ങളിലെയും 800 മൈൽ, അതായത് 1290 കിലോമീറ്റർ സൈനികരഹിത മേഖലയ്ക്ക് അനുവദിക്കുമെന്നാണ് വാദം. ഈ മേഖലയിൽ ഒരു സമാധാന സേനയെ വിന്യസിക്കുമെന്ന നിർദ്ദേശവും ട്രംപ് ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ട്രംപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങളാണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് സംബന്ധിച്ച് നിർണായക തീരുമാനമെടുക്കേണ്ടത് റഷ്യ ആയിരിക്കും. യുക്രൈനെ പിന്നോട്ട് മാറ്റാൻ ട്രംപ് കണ്ണുരുട്ടിയാൽ മാത്രം മതിയാകും. എപ്പോൾ അമേരിക്കയുടെ സഹായം നിലയ്ക്കുന്നുവോ ആ ക്ഷണം യുക്രൈന് ആയുധം വെച്ച് കീഴടങ്ങേണ്ടതായി വരും. ഇത് നന്നായി അറിയാവുന്ന യുക്രൈൻ പ്രസിഡന്റിന് ട്രംപ് എന്തു പറഞ്ഞാലും അത് അനുസരിക്കേണ്ടതായി വരും. എന്നാൽ റഷ്യയുടെ അവസ്ഥ അതല്ല. യുക്രൈന്റെ നല്ലൊരു ഭാഗവും പിടിച്ചെടുത്ത് മുന്നേറുന്ന റഷ്യയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. 100% ജയിക്കാൻ പോകുന്ന യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യ പറയുന്ന ആവശ്യങ്ങൾ യുക്രൈന് മാത്രമല്ല അമേരിക്കയ്ക്കും അംഗീകരിക്കേണ്ടതായി വരും. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച പോലും അമേരിക്ക മുൻകൈയെടുത്ത് നടത്തേണ്ടതായി വരും. അങ്ങോട്ട് ചെന്നുള്ള ഒരു സമവായ ചർച്ചയ്ക്കും ഇല്ല എന്നതാണ് റഷ്യയുടെ നിലപാട്. യുക്രൈൻ റഷ്യ യുദ്ധം വരുത്തിവെച്ചത് ബൈഡൻ ഭരണകൂടത്തിന്റെ മണ്ടൻ തീരുമാനമാണെന്ന് കരുതുന്ന ട്രംപ് തന്റെ മധ്യസ്ഥതയിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനാണ് പദ്ധതിയിടുന്നത്. താൻ അധികാരമേറ്റ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നത് ട്രംപിന്റെ കേവലം പ്രഖ്യാപനം മാത്രമല്ല വലിയ ആഗ്രഹം കൂടിയാണ്. ട്രംപിന്റെ ഈ ആഗ്രഹം ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. കാരണം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതോടെ ഇറാനും അവരുടെ ഗ്രൂപ്പുകളും കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് ഇസ്രയേൽ ഭയപ്പെടുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ ആയുധങ്ങൾ റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് ഒഴുകുമെന്നും ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇറാന് അനവധി ആയുധങ്ങൾ റഷ്യ നൽകിയിട്ടുണ്ട്. യുക്രൈൻ സംഘർഷം അവസാനിച്ചാൽ സ്വാഭാവികമായും ഇതിന്റെ തോതും വർദ്ധിക്കും. മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുന്ന പക്ഷം റഷ്യയുടെ സഖ്യകക്ഷിയായ ഉത്തര കൊറിയയുടെ ടാർഗറ്റ് ഇസ്രയേലായി മാറുമെന്ന ഭയവും നെതന്യാഹുവിനുണ്ട്. ഇറാനുമായി നല്ല അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന രാജ്യങ്ങൾ എന്നതിനാൽ ഇവർ തമ്മിലുള്ള ബന്ധവും ശക്തമാണ്. നിരവധി ആണവ ആയുധങ്ങളുള്ള രാജ്യം എന്ന നിലയിൽ ഉത്തര കൊറിയയെ അമേരിക്ക പോലും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പുതിയ സൈനിക കരാർ പ്രകാരം ഉത്തര കൊറിയയെ ഏത് രാജ്യം ആക്രമിച്ചാലും റഷ്യയ്ക്ക് സൈനികമായി നേരിട്ട് ഇടപെടേണ്ടതായി വരും. റഷ്യയോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇനി ഉത്തര കൊറിയയെ ആക്രമിക്കാൻ പറ്റൂ എന്നതാണ് സ്ഥിതി. ഈ നിമിഷം വരെ യുക്രൈന് നേരെ യുദ്ധം പ്രഖ്യാപിക്കാതിരുന്ന റഷ്യ നിലവിലെ സംഘർഷത്തെ കേവലം സൈനിക നടപടി മാത്രമായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നശീകരണ ശേഷിയുള്ള മാരകായുധങ്ങൾ ഇതുവരെ ഉപയോഗിക്കേണ്ടിയും വന്നിട്ടില്ല. റഷ്യൻ സൈന്യത്തിന്റെ 10% പോലും യുക്രൈനിലെ സൈനിക നടപടിയിൽ പങ്കാളികളായിട്ടില്ലെന്നതും നാം ഓർക്കേണ്ടതുണ്ട്. എന്നിട്ട് പോലും യുക്രൈന്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് 500,000-ത്തിലധികം സൈനികരാണ്.
റഷ്യയുടെ ആയുധ കരുത്തിനു മുന്നിൽ അമേരിക്ക യുക്രൈന് നൽകിയ ആധുനിക ആയുധങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. യുക്രൈനിന്റെ ആകാശത്ത് റഷ്യ വെടിവെച്ചിട്ടത് അമേരിക്കയുടെ അഭിമാനമായ പോർ വിമാനം F-35 ഉൾപ്പെടെയാണ്. ആ റഷ്യയുമായാണ് അമേരിക്കയുടെ ശത്രുവായ ഉത്തര കൊറിയ ഇപ്പോൾ സൈനിക കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. റഷ്യ ഉത്തര കൊറിയ സൈനിക കരാർ പോലെ ഒരു കരാർ ഇറാനും റഷ്യയും തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യതയും പുതിയ സാഹചര്യത്തിൽ ഇസ്രയേൽ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കരാർ നിലവിൽ വന്നാൽ ഇറാനെ ആക്രമിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇസ്രയേലിന് കഴിയുകയില്ല. ഇറാനുമായി റഷ്യ സൈനിക കരാറിൽ ഏർപ്പെട്ടാൽ ഇറാന്റെ പിന്തുണയിൽ മുന്നോട്ടു പോകുന്ന ഗാസയിലും ലെബനനിലും തീർച്ചയായും അതിന്റെ പ്രതിഫലനമുണ്ടാകും. അതേസമയം റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ബഹിരാകാശ രംഗത്തേക്കും പുതിയ ചുവടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള രണ്ട് ഉപഗ്രഹങ്ങൾ വിജയകരമായാണ് ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണത്തെ പ്രതിഫലിപ്പിക്കുന്ന നീക്കമാണിത്. യുക്രൈനെ നേരിടാൻ ഡ്രോണുകൾ കൂടുതലായി ആവശ്യമായി വന്നപ്പോൾ ഇറാനാണ് റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകിയിരുന്നത്. ഇതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാൻ ഒരു പ്രധാന കാരണമാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉടൻ തന്നെ റഷ്യ സന്ദർശിക്കുന്നുണ്ട്. ഈ സന്ദർശന വേളയിൽ ഒപ്പുവെക്കാൻ പോകുന്ന കരാറുകൾ എന്തൊക്കെയായിരിക്കുമെന്നതാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാനിലേക്കുള്ള റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും നയതന്ത്രപരവും സുരക്ഷാപരവുമായ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ ചില അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇതിനകം തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് റഷ്യ. ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ റഷ്യ അന്താരാഷ്ട്ര മാനദണ്ഡം ലംഘിക്കുകയാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇറാനുമായുള്ള ബന്ധം നിലനിൽക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം അവർക്ക് ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും കൈമാറ്റം ചെയ്യുന്നതാണെന്നാണ് റഷ്യ കരുതുന്നത്. ദീർഘദൂര മിസൈലുകളും ആണവായുധങ്ങളും നിർമ്മിക്കാൻ ഇറാന് ടെക്നോളജി ഇല്ലാത്തതിനാൽ റഷ്യയുടെ സഹായമാണ് അവർക്ക് ഈ രംഗത്ത് മുന്നേറാൻ കരുത്തായിരിക്കുന്നത്. ഈ സഹകരണം പരസ്പരമുള്ള സൈനിക കരാറിൽ എത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.